ഞാനേ നോക്കിയിരിക്കുമായിരുന്നു. മാണി സാറ് നിങ്ങളെ വിട്ടാലും നിങ്ങൾ അധികാരം വിടത്തില്ല അല്ലയോ. എന്തൊരു വൺ വേ പ്രേമം! ആർക്ക്? നിങ്ങളുടെ ഇടതു മുന്നണിക്ക്, അല്ലാതെ ആർക്ക്? അതിയാനെതിരായ ബാർക്കോഴ കേസിൽ നിന്ന് നിങ്ങളുടെ മന്ത്രി സുനിൽകുമാർ പിന്മാറിയത് അണിഞ്ഞില്ലായിരുന്നോ? ഇക്കട്ടെ ഇക്കട്ടെ ഇക്കട്ടെ, അല്ല അത് നമ്മൾ പറഞ്ഞിട്ടില്ല. ചേനലായ ചേനലെല്ലാം കേറി നടന്ന് ഓരല്ലപ്പ ഈ കേസ് മൂപ്പിച്ചേ, എന്നിട്ടിപ്പോ ഓരും വലിഞ്ഞീന്നാ? വലിഞ്ഞതൊന്നും ആവില്ല ആചാനെ. ഇനി ആ കേസ് കളിച്ചിട്ട് വലിയ കാര്യമൊന്നും ഇല്ലെന്ന് ബോധ്യപ്പെട്ടിട്ടാവും. മാണി സാറ് കുറ്റം ചെയ്തിട്ടില്ലാന്ന് രണ്ട് വിജിലൻസ് റിപ്പോർട്ടർ യു ഡി എഫും ഒരു റിപ്പോർട്ടർ എൽ ഡി എഫും എഴുതിയ കേസല്ലേ. ഇനി അതിൽ തൂങ്ങിയിട്ട് വല്ല കാര്യമുണ്ട് എന്നും പറഞ്ഞ് കേസ് ബൈ കളയണോ? നീ അടച്ചിട്ട 413 ബാറുകൾ തുറക്കാനി 1 കോടി ഉറുപ്പി കോഴ വാങ്ങിയ കേസല്ലപ്പ ഇത്. അതൊക്കെ ബിജു രമേശൻ മുതലാളി പറയുന്നതല്ലേ. ഇനി അഥവാ ആ കോഴ കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഖജനാവിന് നഷ്ടമൊന്നുമില്ലല്ലോ. ബാറു മുതലാളിമാരുണ്ടാക്കിയ കാശ് അവർക്ക് ഇഷ്ടമുള്ളവർക്ക് കൊണ്ടുപോയി കൊടുത്തു, അതിലാർക്ക് ചെയ്യാം? സുനിൽകുമാർ സഖാവ് ഈ കേസിൽ നിന്ന് പിന്മാറിയത് നിങ്ങൾ ഈ പറയുന്ന കാരണം കൊണ്ടൊന്നുമല്ല, വിജിലൻസ് വകുപ്പ് സർക്കാരിൻ്റെതായതുകൊണ്ടും മന്ത്രി എന്ന നിലയിൽ സുനിൽകുമാർ സഖാവ് സർക്കാരിൻ്റെ ഭാഗമായതുകൊണ്ടുമാണ് സഖാവ് ഇതിൽ നിന്ന് പിന്മാറിയത്. അല്ലെങ്കിൽ അത് പലവിധ നിയമപ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കും. അത് ശരിയാ. ആ തോമസ് ചാണ്ടി കേസിലെ ഹൈക്കോടതി വിധിയിൽ ഈ കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതല്ലേ. സർക്കാരിൻ്റെ ഭാഗമായ ഒരാൾ സർക്കാരിനെ തന്നെ എതിർക്കുക എന്ന് വെച്ചാൽ അതൊക്കെ എവരാ വി എസിനെ കണ്ടുപഠിക്കണം. പ്രതിപക്ഷ നേതാവോ മുഖ്യമന്ത്രിയോ അതല്ല ഭരണപരിഷ്കാര കമ്മീഷൻ ആയാലും കേസ് കളിക്കാൻ അതിയാൻ ഒരു വിഷയവുമില്ല. പ്രത്യേകിച്ച് ഐസ്ക്രീം കേസാണെങ്കിൽ രുചിയോടെ നുണഞ്ഞു കളിക്കും. കോഴി നനഞ്ഞതുകൊണ്ട് കുറുക്കൻ കരഞ്ഞത്രേ.